ഹായ് ഫ്രണ്ട്സ്, വേണീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ടൊമാറ്റോ സൂപ്പാണ്. എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണേന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള തക്കാളി 1/2 കിലോ, ചെറുതായി അരിഞ്ഞെടുത്ത സബോള 1 എണ്ണം, 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം, ഇവയെല്ലാം ചേർത്ത് കുക്കറിൽ 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. എന്തായി നമ്മുടെ തക്കാളി എന്ന് നമുക്ക് തുറന്നു നോക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കുക. വെണ്ണ ഉരുകി വരുമ്പോൾ ഇതിൽ നേരത്തെ അരിച്ചെടുത്തിട്ടുള്ള തക്കാളി മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുന്ന സമയം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നേരത്തെ തക്കാളി വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതുകൊണ്ട് പാകം നോക്കിയിട്ട് നമ്മൾ ചേർത്താൽ മതി. ഈ സമയം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ ഓൾറെഡി മധുരം ഉണ്ടാവും. മധുരം കുറച്ചുകൂടി ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രം ഇതിൽ പഞ്ചസാര ചേർത്താൽ മതി. ഇവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇതാണ് ഈ സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.